Dove andiamo? Qui lasci i nostri menì. I FOKANA സമ്മേളനത്തില് പങ്കെടുക്കുന്നതായിട്ടുള്ള വിശിഷ്ട ആളുകളെ, എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 ദിവസമായിട്ട് വള്ളാകോയിലെ ഈ ഹോട്ടൽ സമുച്ചയത്തില് നടന്നുകൊണ്ടിരിക്കുന്ന ഫൊക്കാനയുടെ 19th കൺവെൻഷന്റെ തിരശ്ശീല വീഴുന്ന ഈ സമയത്ത് ബാങ്ക്വറ്റ് നൈറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈ വേദിയിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് തികച്ചും സന്തോഷത്തോടും ആത്മസംതൃപ്തിയോടുമാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏറ്റെടുത്ത ഫൊക്കാന എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഈ മഹാപ്രസ്ഥാനത്തെ അത് 10 മടങ്ങെങ്കിലും ഉന്നതിയിലേക്ക് ഉയർത്തിയിട്ടാണ് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത്. എന്നോടൊപ്പം 50 അംഗ നാഷണൽ കമ്മിറ്റി ഉണ്ടായിരുന്ന അമേരിക്കയുടെയും കാനഡയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫൊക്കാനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള മറ്റ് പല സീനിയർ ലീഡേഴ്സും ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഉയർത്തുവാന്, ഈ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, എന്തിനു വേണ്ടി രൂപം കൊണ്ടു, അതൊക്കെ പ്രാവർത്തികമാക്കുവാനായിട്ട് ഞങ്ങൾ അഹോരാത്രം പരിശ്രമിച്ചു. ഫൊക്കാന എന്ന മഹാപ്രസ്ഥാനം അമേരിക്കൻ മലയാളികളുടെയോ കനേഡിയൻ മലയാളികളുടെയോ മാത്രമല്ല, മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം മുഴങ്ങിക്കേൽക്കുന്ന ഒരു നാമമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയായ ഫൊക്കാന. ഞാൻ കഴിഞ്ഞ സമയങ്ങളിൽ കേരളത്തില് 3-4 പ്രാവശ്യം യാത്ര ചെയ്യുകയുണ്ടായി. അവിടെ വെച്ചൊക്കെ ഓരോ സ്ഥലത്തും ആളുകളെ കാണുമ്പോൾ നമ്മുടെ ഗവൺമെന്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ ഫൊക്കാനയുടെ സാരഥിയാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിലയുണ്ട്, അതിന് പ്രത്യേക അംഗീകാരമുണ്ട്. പ്രത്യേകിച്ചും ഭാഷക്കൊരു ഡോളർ എന്ന് പറയുന്നതായിട്ടുള്ള ഫൊക്കാനയുടെ പദ്ധതി ദീർഘവർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നും ഈ പ്രസ്ഥാനത്തിന്റെ പേര് നമ്മുടെ എല്ലാം സ്ഥിരകളിൽ ഉണ്ടാക്കും. ഈ വർഷം ലോക കേരള സഭ രൂപീകരിച്ചപ്പോൾ അതിലും ഫൊക്കാനയ്ക്ക് നല്ല പ്രാതിനിധ്യമുണ്ടായി. ഞങ്ങളെ തേടി, ഫൊക്കാനയുടെ നേതാക്കളെ തേടി ആ ലോക കേരള സഭയിലെ അംഗത്വത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. ഞങ്ങൾ തിരക്കിട്ടാണെങ്കിലും ആ സമ്മേളനത്തിലും പോവുകയുണ്ടായി. അമേരിക്കയിലെ സാധാരണക്കാരുടെ ഒരു പ്രസ്ഥാനമായിട്ട് ഈ ഫൊക്കാനയെ വളർത്തിയെടുത്തത് ഒരു ദിവസം കൊണ്ടല്ല, നമ്മുടെ അമേരിക്ക നമ്മുടെ ആളുകളുടെ ആവശ്യങ്ങള്, കേരളവുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മള് കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ ഉന്നതമായ നിലകളിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങളും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 20, 30, 40 വർഷമൊക്കെ ആയി കാണും. ആ സമയത്തൊക്കെ നമ്മൾ ആയിരിക്കുന്ന ഗ്രാമവും ഗ്രാമാന്തരീക്ഷങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും ഒക്കെ ഇപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണല്ലോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളത്തെയും കേരളത്തെയും ഒരു തരത്തിലും മറക്കാൻ സാധ്യമല്ലാത്ത ഒരു കൂട്ടമാളുകൾ. അതാണ് മലയാളിയുടെ പ്രത്യേകത. എവിടെ പോയാലും നമ്മുടെ ആ ഓർമ്മകൾ നമ്മൾ നിലനിർത്തും. അതുകൊണ്ട് തന്നെയാണ് മലയാളി പ്രസ്ഥാനങ്ങൾക്ക്, ഫൊക്കാനയുടെ അംഗസംഘടനകൾക്ക് ഫൊക്കാനയ്ക്ക് പ്രാധാന്യമുള്ളത്. ഞങ്ങൾ ഈ വർഷം ചെയ്തത് കേരള സംസ്കാരം നമ്മുടെ പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഒരു വളരെ നമ്മുടെ ആദ്യ തലമുറ അവരുടെ കാലം അവരുടെ ഒരു 60s-ലും 70s-ലും ഒക്കെ ആകുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ
ഈ അമേരിക്കയിൽ ആയിരിക്കുന്നു. കേരളവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോകുമോ എന്നുള്ള സംശയം ഒരു പക്ഷേ നമ്മൾ പകർത്തുകൊണ്ട് ഞങ്ങളൊക്കെ നമ്മളൊക്കെ പലപ്പോഴും പറയുന്നതാണ്, ഓ ഇനി ഇപ്പം എന്നാ കേരളത്തിലൊക്കെ ഇടക്കൊക്കെ ഒന്ന് പോകണം. എന്നാൽ അതല്ല. ഫോക്കാന ഇപ്രാവശ്യം മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രോഗ്രാമുകൾ നടത്തിയതിലൊന്നാണ് ഓരോ സ്ഥലങ്ങളിലും മലയാളം ക്ലാസ്സുകൾ പഠിപ്പിക്കുവാനായിട്ട് വളരെ പ്രൊഫഷണലിലേക്ക് ഫോക്കാന മലയാളം മിഷന്റെ കേരള ഗവൺമെന്റ് ഒരു ഔദ്യോഗിക സ്ഥാപനമാണ്, ഒരു പ്രസ്ഥാനമാണ് മലയാള മിഷൻ. അതിന്റെ അമേരിക്കയിലെ ഒരു സോണായിട്ട് ഫോക്കാന ഈ പ്രാവശ്യം തിരഞ്ഞെടുക്കുകയുണ്ടായി. ഞങ്ങൾ നടത്തുന്നതായിട്ടുള്ള സമയത്ത്, ക്ലാസ്സുകൾ നടത്തുന്നതായിട്ടുള്ള സമയത്ത് ഇത് അനൗൺസ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ക്ലാസ്സുകൾ അങ്ങ് ഫുള്ളായി. ഒത്തിരി പേരൻസിന്, പ്രത്യേകിച്ചും യങ്ങ്, അതായത് നമ്മുടെ കുട്ടികളുടെ കുട്ടികൾ, ആ കുട്ടികൾ അവരുടെ പേരൻസിന് മലയാളം അവരെ പഠിപ്പിക്കുവാനും വളരെ താല്പര്യം കണ്ടു. ഞങ്ങൾക്ക് ഞങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള ക്ലാസ്സുകളിൽ പോരാതെ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇനിയും ആ നിലയ്ക്കൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്കുണ്ട്. ഫോക്കാന ഒരു പക്ഷേ കഴിഞ്ഞ ചില വർഷങ്ങളിൽ, കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ നല്ലവണ്ണം പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഇനിയും നമ്മൾ എത്തിപ്പെടേണ്ടതായിട്ടുള്ള പല മേഖലകളുമുണ്ട്. അത് കണ്ടുപിടിക്കുകയും ഇതുപോലെയുള്ള ഫോക്കാനയെ പോലെയുള്ള നമ്മുടെ പ്രസ്ഥാനങ്ങൾ അതിലൊക്കെ കുറച്ചുകൂടി ഊക്കം കൊടുത്തുകൊണ്ട് കൂടുതൽ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ഉന്നമനത്തിനു വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ കേരള കൺവെൻഷൻ നടത്തിയപ്പോൾ മുതുകാൻ സാറിവിടെ ഇരിപ്പുണ്ട്. കോവിഡിന്റെ ഒരു രണ്ടാം തരംഗം വളരെ ശക്തമായിട്ട് കേരളത്തിൽ വന്നതായിട്ടുള്ള സമയമായിരുന്നു. കോവിഡ് അല്പം കുറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്ന കേരള കൺവെൻഷൻ ഒക്കെ നടത്താം. ആ സമയത്താണ് വീണ്ടും അത് വർദ്ധിച്ചു. അപ്പൊ ഇത് വേണ്ട, ഞങ്ങൾ നടത്തുന്നില്ല എന്ന് തീരുമാനമെടുത്ത് നിൽക്കുന്ന സമയത്താണ് അല്പം ശമനമൊക്കെ ഉണ്ടായി. കേരളത്തിൽ പോയി വിപുട മുതുകാൻ സാറിന്റെ നേതൃത്വം നൽകുന്നതായിട്ടുള്ള ആ വിശേഷ ബുദ്ധിയുള്ള കുട്ടികളുമായിട്ട് ഞങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ സാധ്യമായി. അതൊക്കെ ജീവിതത്തിലെ വളരെ ഓർത്തിരിക്കാവുന്ന നിമിഷങ്ങൾ. ആ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഞങ്ങൾ നമുക്കൊക്കെ അവസരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മുതുകാട് സാറ് ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഫോക്കാന മഹാപ്രസ്ഥാനം ഇനിയും വളരേണ്ടതുണ്ട്. ഇനിയും നമുക്കൊക്കെ പലതും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ലോക കേരള സഭയില് രണ്ടു ദിവസത്തെ മീറ്റിംഗുകൾ പങ്കെടുത്തപ്പോൾ ഗൾഫ് ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരുപക്ഷെ ഞാൻ ഓർത്തു, നമ്മൾ അമേരിക്കൻ മലയാളികൾക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെയൊക്കെ ലൈഫ് അല്പം കൂടെ സേഫാ. ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റംസ്, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, നമ്മുടെയൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റിട്ടയർമെന്റ്, ഇതൊക്കെ മറ്റ് ഗൾഫ് മേഖലകളിലെ ആളുകളെക്കാളൊക്കെ വളരെ മെച്ചമാണ്. എന്നാൽ നമ്മൾ നമ്മുടെ തലമുറയെ പറ്റി പലപ്പോഴും ശങ്കിക്കാറുണ്ട്. അവരൊക്കെ ഏത് ലെവലിലോട്ടാണ് പോകുന്നത്, അവരെ കേരളവുമായിട്ട് ബന്ധത്തിൽ നിർത്താനൊക്കെ സാധ്യമാകുമോ എന്ന്. പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ നടത്തിയതായിട്ടുള്ള കലാപരിപാടികൾ കണ്ണഞ്ചിക്കുന്നതായി, അത്ര ക്വാളിറ്റിയുള്ള നല്ല പരിപാടികൾ സംഘടിപ്പിക്കുവാനായിട്ട് നമ്മെ കൊണ്ട് സാധ്യമാകുമെങ്കിൽ, നമ്മുടെ പിഞ്ചു തലമുറയെ കൊണ്ട് അത് നടത്തിക്കുവാനായിട്ട് സാധ്യമാകുമെങ്കിൽ അതാണ് നമ്മുടെ വിജയം. ഒരു പക്ഷേ അവരൊക്കെ കോളേജിൽ പോകുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും. ഇവിടുത്തെ ആളുകളുമായിട്ട് കൂടുതൽ മിംഗിൾ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ആ സംസ്കാരവുമായിട്ട് ഒരുപക്ഷെ കൂടുതൽ ബന്ധമുണ്ടാകുകയും കേരളവുമായിട്ട് വ്യത്യാസം ഉണ്ടാകുമെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിലെ വളർച്ചയിൽ ആ കേരളം എന്ന ചിന്ത, ആ സംസ്കാരത്തിന്റെ അലയടികൾ അവരുടെ മനസ്സിലുണ്ടാകും. അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ഞങ്ങളോടൊപ്പം ആയിരുന്നതായിട്ടുള്ള നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾ എല്ലാം എൻജോയ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു? ഡിഡ് യു ഓൾ എൻജോയ്?
Everything was good, no? All right. In this meeting, we have a great Kalasandhya. We have a great program. We have a dance program. We have a great program. We have a great dance event. We have a great dance event. In this Kalasandhya, you will be able Thank you, Georgie, for the inspiring speech. Everyone's going to give a big round of applause. This is last speech as the president. Thank you, Georgie.